സീസണിലെ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്പാനിഷ് മധ്യതിര താരം റോഡ്രിയാണ് മികച്ച പുരുഷ താരം. സ്പെയിനിന്റെ തന്നെ ഐത്താന ബോൾ മാറ്റി മികച്ച വനിതാ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ബാലൻഡിയോർ പ്രഖ്യാപിച്ച അന്നു മുതൽ വിവാദങ്ങൾ ആളിക്കത്തുകയാണ്. പുരസ്കാര പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മുൻപ് വരെ റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ജേതാവെന്നായിരുന്നു പുറത്തു വന്ന സൂചനകൾ. എന്നാൽ ആരാധകരുടെ എല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പുരസ്കാരം സ്പാനിഷ് താരം റോഡ്രി സ്വന്തമാക്കി. എന്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ പുറത്തായെന്ന് ആരാധകർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെയുള്ള ഉത്തരം ഇരുവരുടെയും ഈ വർഷത്തെ കളിക്കളത്തു നിന്നുള്ള പ്രകടനത്തിൽ വ്യക്തമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെയും യൂറോകപ്പിൽ സ്പെയിനിനെയും കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ റോഡ്രി നിർണായക പങ്ക് വഹിച്ചിരുന്നു. യൂറോയിലെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടത് റോഡ്രി ആയിരുന്നു. മറുവശത്ത് UEFA ചാമ്പ്യൻസ് ലീഗ്, സൂപ്പർ കപ്പ്, ലാലിഗ കിരീടങ്ങൾ റയൽ മാഡ്രിഡ് നേടുന്നതിൽ വിനീഷ്യസും സുപ്രധാന ഘടകമായി. എന്നാൽ ബ്രസീലിനായി കോപ്പ അമേരിക്കയിൽ തിളങ്ങാൻ വിനീഷ്യസിന് കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ വിലയിരുത്തിയാണ് അവസാന ഫലവും പുറത്തു വന്നത്. എങ്ങനെയാണ് ബാലൻഡിയോർ ജേതാവിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ വ്യക്തിഗത കായിക അവാർഡാണ് ബാലൻഡിയോർ. ഫ്രാൻസ് ഫുട്ബോൾ സൃഷ്ടിച്ച ഈ അവാർഡ് 1986 മുതൽ നൽകി വരുന്നു. UEFAയും ഫ്രാൻസ് ഫുട്ബോളും സഹകരിച്ച് പുരസ്കാരം നൽകിയ ആദ്യ സീസൺ കൂടിയായിരുന്നു ഇത്. വിവിധ രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തകർ ചേരുന്ന പ്രത്യേക അന്താരാഷ്ട്ര ജൂറി പാനലാണ് വിജയികളെ നിർണയിക്കുന്നത്. പുരുഷ ടീമുകളിൽ ആദ്യ 100 റാങ്കിങ്ങിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓരോ പ്രതിനിധിയും വനിതകളുടേതിൽ ആദ്യ 50 റാങ്കിങ്ങിലുള്ള ഓരോ പ്രതിനിധിയുമായിരിക്കും പാനലിൽ ഉണ്ടാവുക. ഒരു രാജ്യത്തിന് ഒരു പ്രതിനിധി വീതമുള്ള സ്പെഷ്യലൈസ്ഡ് ജേർണലിസ്റ്റുകളുടെ ഒരു അന്താരാഷ്ട്ര ജൂറി അടങ്ങിയതാണ് പാനൽ. ഫ്രാൻസ് ഫുട്ബോളിന്റെ എഡിറ്റോറിയൽ സ്റ്റാഫ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 30 താരങ്ങളെ തിരഞ്ഞെടുക്കും. ഓരോ ജൂറിക്കും ഈ പട്ടികയിൽ നിന്ന് 10 താരങ്ങളെ തിരഞ്ഞെടുക്കാം. ഈ 10 താരങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പോയിന്റുകളുമുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന താരത്തിനായിരിക്കും ആ സീസണിലെ ബാലൻഡിയോർ പുരസ്കാരം നൽകുക. മാധ്യമ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നതിനും ചില അടിസ്ഥാനങ്ങളുണ്ട്. താരങ്ങളുടെ വ്യക്തിഗത പ്രകടനത്തിനായിരിക്കും മുൻതൂക്കം നൽകുക. നിർണായക മത്സരങ്ങളിലെ താരങ്ങളുടെ പ്രകടനത്തിനും പ്രാധാന്യം നൽകും. ടീമിന്റെ പ്രകടനം, നേട്ടങ്ങൾ, ഫെയർ പ്ലേ, കളത്തിലെ മാന്യത തുടങ്ങിയവയ്ക്കായിരിക്കും പിന്നീടുള്ള പരിഗണനയും.